ബാലലോകം സൺഡേ സ്കൂൾ പ്രോഗ്രാമിലേക്ക് വീണ്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പഠിച്ച ഗാനങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. കർത്താവ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്ന് ഒരു പുതിയ പാട്ട് പഠിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കാം. സൺഡേ സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നതായ ഗാനം ഏറ്റുചൊല്ലാം മുദ്രാവാക്യം, ദാനിയേലിൻ മുദ്രാവാക്യം, വിജയത്തിൻ്റെ മുദ്രാവാക്യം ചൊല്ലിയിടാം. നോ നോ കോംപ്രമൈസ്, നോ നോ കോംപ്രമൈസ്. ആ ഗാനം നമുക്ക് ചേർന്ന് പാടാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗാനത്തിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഗാനങ്ങൾ പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ കർത്താവിൽ ആശ്രയിക്കാം, ശരണപ്പെടാം. ആ ഗാനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫിലിപ്പ് കെ ആൻഡ്രൂസ് നിങ്ങൾക്കായി ആ ഗാനം പാടിയിട്ടുണ്ട്. വളരെ സന്തോഷകരമായ നിലയിൽ ആ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശ്രദ്ധിച്ച് കേൾക്കുക. അതിൻ്റെ വരികൾ ഞാനൊന്ന് പറയാം. നോ നോ കോംപ്രമൈസ്, ഏറ്റുചൊല്ലാം മുദ്രാവാക്യം, ദാനിയേലിൻ മുദ്രാവാക്യം, വിജയത്തിൻ്റെ മുദ്രാവാക്യം ചൊല്ലിയിടാം. നോ നോ കോംപ്രമൈസ് സൂപ്പർ ഫുഡിന് മുൻപിലും, നോ നോ കോംപ്രമൈസ് തീക്കുണ്ടത്തിന് മുൻപിലും, നോ നോ കോംപ്രമൈസ് സിംഹക്കുഴിയിൻ മുൻപിലും, നോ നോ കോംപ്രമൈസ് രാജൻ വാക്കിന് മുൻപിലും. ദൈവകൽപ്പന കാക്കാൻ നമ്മൾ കഷ്ടനഷ്ടം ഏൽക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ ഉയർത്തിയിടും. രണ്ട് പ്രാവശ്യം പാടേണ്ടത് രണ്ട് പ്രാവശ്യം പാടേണ്ടതായിട്ട് കാണിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ലോകസ്നേഹം വേണ്ടിനിയും, നോ നോ കോംപ്രമൈസ് ദൈവത്തിനായി നിന്നിടാം. ആ ഗാനം നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം. ദാനിയേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ന്യായാധിപതി എന്നാണല്ലോ. അത് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതായിരുന്നു. ദാനിയേലിനെയും കൂട്ടുകാരെയും സഹായിച്ച ദൈവം നമ്മെയും സഹായിക്കുവാനായിട്ട് മതിയായവനാണ്. ദാനിയേൽ പല കാര്യങ്ങളുടെയും മുൻപിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായില്ല. ദൈവത്തിൽ ആശ്രയിച്ച് തൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. അപ്രകാരം മുന്നോട്ട് പോകുവാൻ ദൈവം ദാനിയേലിനെ സഹായിച്ചു. ദാനിയേലിനെ സഹായിച്ച ദൈവം നിങ്ങളെയും സഹായിക്കുവാൻ മതിയായവനാണ്. അതുകൊണ്ട് ലോകസ്നേഹത്തോട്, ലോകത്തിലുള്ളതായ തെറ്റായ കാര്യങ്ങളോട് നോ എന്ന് പറയുവാനുള്ള ശക്തി ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും. ആ പാട്ടിൽ നാം ഇങ്ങനെ പാടിയല്ലോ, ഏറ്റുചൊല്ലാം മുദ്രാവാക്യം, ദാനിയേലിൻ മുദ്രാവാക്യം, വിജയത്തിൻ്റെ മുദ്രാവാക്യം. വിജയം തരുന്നത് ദൈവമാണ്. വീട് മാറേണ്ടതായിട്ട് വന്നു ദാനിയേലിന്. പുസ്തകങ്ങളൊക്കെ മാറിക്കാണുമായിരിക്കാം, സാഹചര്യങ്ങൾ മാറി. എന്നാൽ ദാനിയേലിൻ്റെ ഹൃദയത്തിൽ എടുത്തിരുന്ന തീരുമാനത്തിന് മാറ്റം വരുത്തുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. ദൈവത്തിൽ ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്ത ദാനിയേലിനെ ദൈവം സഹായിച്ചു. നിങ്ങളെയും സഹായിക്കുവാൻ ദൈവം മതിയായവനാണ്. കർത്താവിൽ ആശ്രയിക്കണം.
ജീവിതം വിശുദ്ധിയായി സൂക്ഷിക്കുവാൻ ദാനിയൽ തീരുമാനിച്ചതുപോലെ എല്ലാ കാലത്തും എല്ലാ സമയത്തും നിങ്ങളുടെ ജീവിതവും വിശുദ്ധമായി സൂക്ഷിക്കുവാൻ ദൈവം സഹായിക്കും. നമ്മെ സഹായിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. പല പ്രാവശ്യം ഈ ഗാനം പാടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇതിൻ്റെ വരികളും അർത്ഥവും പതിയുകയാണ്, ഹൃദ്യസമാക്കുവാൻ സഹായിക്കും. വീണ്ടും ഈ ഗാനങ്ങൾ ആവർത്തിക്കുവാൻ ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ഒന്നുകൂടെ പാടാം. അതെ, ദൈവകൽപ്പന കാക്കാൻ നമ്മൾ കഷ്ടനഷ്ടമേൽക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ ഉയർത്തിടും. ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മെ മാനിക്കും. ദാനിയേലും കൂട്ടുകാരും എടുത്ത തീരുമാനം ഇങ്ങനെയായിരുന്നു, നോ നോ കോംപ്രമൈസ്. ലോകത്തിൻ്റെ കാര്യങ്ങളോട്, ഭക്ഷണകാര്യങ്ങളോടാകട്ടെ, മറ്റേത് സാഹചര്യങ്ങളോടും ഞങ്ങൾ അനുകൂലിക്കത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കും, ദൈവത്തിൽ ശരണപ്പെടും. ദൈവം അവരെ മാനിച്ചു, ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. കൂട്ടുകാരെ, നിങ്ങളെയും ദൈവത്തിനായി നിങ്ങൾ നിന്നാൽ ദൈവം നിങ്ങളെയും മാനിക്കും. ലോകസ്നേഹം വേണ്ട, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ ദൈവത്തിനായിട്ട് നിന്നാൽ ദൈവം ഉയർത്തും, ദൈവം മാനിക്കും. വീണ്ടും ഈ ഗാനം പാടാം. നിങ്ങളുടെ കൂട്ടുകാരൊരുപക്ഷെങ്കിൽ ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചെന്ന് വന്നേക്കാം. ആ സാഹചര്യത്തിൽ നിങ്ങളൊരു ദൈവമൈതലാണെങ്കിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു ദൈവ മകനാണെങ്കിൽ, മകളാണെങ്കിൽ, തെറ്റായ കാര്യങ്ങളോട് നോ എന്ന് പറയുവാനുള്ള ശക്തി, ഇല്ല എന്ന് പറയുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരും. ദൈവത്തിൽ ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്ന
തൻ്റെ മക്കളെ ദൈവം മാനിക്കും. തെറ്റായ കാര്യങ്ങളോട് നോ എന്ന് പറയാനുള്ള ശക്തി തരുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് മറുപടി പറയാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ സൺഡേ സ്കൂളിൽ അങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെ, ദൈവം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇന്ന് നമ്മോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. ഗാനങ്ങളിലൂടെ സംസാരിക്കുന്നു, വാക്യത്തിലൂടെ സംസാരിക്കുന്നു, വേദപുസ്തകത്തിലെ വേദപാഠത്തിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് കാതോർക്കാം. ദൈവം തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ലോകത്തോട്, ലോകത്തിൻ്റെതായ കാര്യങ്ങളോട്, ലോകമോഹങ്ങളോട്, തെറ്റായ കൂട്ടുകെട്ടുകളോട്, മോശമായ ചിത്രങ്ങൾ കാണുന്നതിലൂടെ, മോശമായ വാക്കുകൾ കേൾക്കുന്ന കാര്യങ്ങളോടൊക്കെ വേണ്ട, ഇല്ല എന്ന് പറയുവാൻ ദൈവത്തിൽ ആശ്രയിക്കാം, ശരണപ്പെടാം. രക്ഷിക്കപ്പെട്ടൊരു കുട്ടിയാണെങ്കിൽ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. എങ്ങനെയാണ് രക്ഷിക്കപ്പെടാൻ സാധിക്കുന്നത് എന്ന് വേദപാഠമെടുക്കുമ്പോൾ അങ്ങ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. രക്ഷിക്കപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ ശക്തി നൽകുവാൻ ദൈവം മതിയായവനാണ്. നിങ്ങളുടെ ജീവിതം വിശുദ്ധിയായി സൂക്ഷിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ ശരണപ്പെടാം. ദൈവം എത്ര നല്ലവനാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ലേവ്യ പുസ്തകം 11 അധ്യായത്തിൻ്റെ 44 വാക്യം ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ബൈബിളിൽ നിന്ന് അങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. ലേവ്യ പുസ്തകം 11 അധ്യായത്തിൻ്റെ 44, ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 11 വേഴ്സ് 44. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ദൈവം അരുളി ചെയ്ത വചനമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഈ വാക്യം ഒന്നുകൂടെ അങ്ങ് വായിക്കാം. നിങ്ങളുടെ അടുത്ത് ബൈബിൾ ഉണ്ടെങ്കിൽ അതെടുത്ത് അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാമെന്നാണ്. തിരുവചനത്തിന് മാറ്റമില്ല. വേദപുസ്തകത്തിലൂടെ, തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതിന് കാതോർക്കാം. ലേവ്യ പുസ്തകം 11 അധ്യായത്തിൻ്റെ 44 വാക്യം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങളുടെ ജീവിതം വിശുദ്ധിയായി സൂക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്വന്തം ശക്തി കൊണ്ടോ പരിശ്രമം കൊണ്ടോ ഇത് സാധിക്കുമോ? ഒരിക്കലുമില്ല. ദൈവത്തിൽ ആശ്രയിച്ചാൽ, ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം സഹായിക്കും. ദാനിയേലിനെയും കൂട്ടുകാരെയും സഹായിച്ച ദൈവം നിങ്ങളെയും സഹായിക്കുവാൻ മതിയായവനാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമ പുസ്തകത്തിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ വാക്യം വായിച്ച് കേൾപ്പിച്ചത്. ലേവ്യ പുസ്തകം 11:44. ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ, ശ്രദ്ധിച്ച് നോക്കിക്കേ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ലേവ്യ പുസ്തകം 11:44. രണ്ട് പ്രാവശ്യം റെഫറൻസ് പറയുന്നത് വാക്യങ്ങൾ ഓർത്തിരിക്കുവാൻ നിങ്ങളെ സഹായിക്കും. അടുത്ത പ്രാവശ്യം വാക്യം പഠിക്കുമ്പോൾ ആദ്യം റെഫറൻസ് പറയണം, വാക്യം പറയുക, വീണ്ടും റെഫറൻസ് പറഞ്ഞാൽ ഓർത്തിരിക്കുവാനായിട്ട് നിങ്ങൾക്കത് സഹായകമായിത്തീരും. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ, അല്ല മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, നമ്മുടെ കാഴ്ച, കേൾവി, നമ്മുടെ ചിന്ത, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്? ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് ആരംഭിച്ചാൽ, ദൈവവചനത്തിലെ വാക്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുകയോ പഠിച്ചിട്ട് പാട്ടുപാടി പ്രാർത്ഥിച്ച് കുടുംബ പ്രാർത്ഥനകളൊക്കെ നടത്തി ആരംഭിച്ചാൽ ആ ദിവസം മുഴുവനും നിയന്ത്രിക്കുന്ന ദൈവമാണ്. ഗോഡ്സ് വേർഡ് ഫസ്റ്റ് വേർഡ് GWFW, അത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഗോഡ്സ് വേർഡ് ഫസ്റ്റ് വേർഡ് GWFW, ഗോഡ്സ് വേർഡ് ഫസ്റ്റ് വേർഡ്. ദൈവത്തിൻ്റെ വചനമായിരിക്കട്ടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അങ്ങനെ ആരംഭിച്ചാൽ ആ ദിവസത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും പാപം ചെയ്യാതെ, ദൈവത്തിനിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നിങ്ങളെ സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുവാൻ ദൈവം മതിയായവനാണ്. ദൈവം സഹായിക്കും. ഈ വാക്യം നാം പഠിക്കുമ്പോൾ ഒരു പ്രധാന സത്യം മനസ്സിൽ നിന്ന് മായരുത്. അതിങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതം വിശുദ്ധമായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതെ പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ദൈവം വിശുദ്ധനാണ്. കർത്താവായ യേശു ക്രിസ്തു തിരുവചനത്തിൽ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധനായ ദൈവം, വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവം തൻ്റെ മക്കളെല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നു. അതിന് നമ്മളെ സഹായിക്കുവാൻ ദൈവം തൻ്റെ വചനം നമുക്ക് നൽകിയിട്ടുണ്ട്.
പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സഹായവും സാന്നിധ്യവും എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുകയും ചെയ്യും. നാം അതിനുവേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ലേവിയ പുസ്തകം 11:44 നിങ്ങൾക്കും എന്നോടൊപ്പം ചേർന്ന് പറയാം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ലേവിയ പുസ്തകം 11:44. ഇതിൽ ചില പദങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ പ്രയാസമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കാം, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട് ചോദിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം സൃഷ്ടിതാവാണ്, എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവമാണ്. ദൈവം സ്നേഹവാനാണ്. പറഞ്ഞു തീരാത്ത, പരിധിയില്ലാത്ത സ്നേഹത്താൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവം സ്വർഗത്തിൽ വസിക്കുകയും നമ്മെ കാണുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ച സ്നേഹം പരിധിയില്ലാത്ത സ്നേഹമാണ്. മാതാപിതാക്കൾക്കോ കൂട്ടുകാർക്കോ മറ്റാർക്കും ഇത്രയധികം നമ്മെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:16 നാം വായിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. യോഹന്നാൻ 3:16. വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആദ്യവും അവസാനവും റെഫറൻസ് പറഞ്ഞ് പഠിക്കുവാനായിട്ട് മറക്കല്ല്. നിങ്ങൾ പലരും അങ്ങനെ പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുന്നത് നല്ലതാണ്. വിശുദ്ധമായി സൂക്ഷിക്കുവാൻ, ജീവിതത്തിൽ കളങ്കം പറ്റാതെ, മോശമായ കാര്യങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ നമ്മെ സൂക്ഷിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കാം. പ്രധാന സത്യം കൂടെ ഓർക്കണമേ, നിങ്ങളുടെ ജീവിതം വിശുദ്ധമായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. അങ്ങനെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുന്ന കൂട്ടുകാരുണ്ട്. എനിക്കറിയാം, നിങ്ങൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്യണം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം ഹൃദ്യസ്ഥമാക്കുന്നതും മുഖാന്തരം ജീവിതയാത്രയിൽ, പഠനകാര്യങ്ങളിൽ ഒക്കെ നല്ല വിജയം കൈവരിക്കുവാൻ ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. വാക്യം വീണ്ടും പറയാം. ലേവിയ പുസ്തകം 11:44. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ലേവിയ പുസ്തകം 11:44. കൂട്ടുകാർ വാക്യം പഠിച്ചു കഴിഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു, വേദപുസ്തകം തുറന്ന് നോക്കി അങ്ങനെ തന്നെ ഒന്ന് ഉറപ്പ് വരുത്തി പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള മക്കളായി വരും ദിവസങ്ങളിൽ ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഈ സത്യവേദ പുസ്തകത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വേദപാഠം നമുക്കിങ്ങനെ പഠിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 1:8 ഞാൻ വായിക്കട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 1:8. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ദാനിയേൽ 1:8. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. ദാനിയേലിൻ്റെ പുസ്തകം 1:8-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ പരിശോധനയിൽ കൂടി ദാനിയേൽ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കടന്നുപോയ സന്ദർഭത്തിൽ ദാനിയേലും കൂട്ടുകാരും ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൽ ശരണപ്പെട്ടു, ദൈവം അവരെ സഹായിച്ചു. ഒരു വലിയ പരിശോധനയിൽ കൂടിയാണ് അവർ കടന്നുപോയത്. അതിന് നടുവിൽ ദൈവം അവരെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുവാൻ മതിയായവനായിരുന്നു. കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിലും പ്രലോഭനങ്ങൾ, പരിശോധനകൾ ഒക്കെ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണപ്പെടുക. ദൈവം നിങ്ങളെ സഹായിക്കും. ദാനിയേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കഴിഞ്ഞ ബാലലോകം സൺഡേ സ്കൂളിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം എൻ്റെ ന്യായാധിപതി. ചില സന്ദർഭങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ, സാഹചര്യങ്ങളിൽ നമുക്ക് ന്യായം കിട്ടാതെ പോകുമ്പോൾ ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കുവാൻ മതിയായവനാണ്. ഇന്നത്തെ പാഠത്തിൽ ഓർത്തിരിക്കേണ്ട പ്രധാന സത്യം, നിങ്ങളുടെ ജീവിതം
വിശുദ്ധമായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ച് ദാനിയേലിന്റെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുവാൻ ഒരു തീരുമാനമെടുത്തു. അതാ നമ്മൾ വായിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുത് എന്ന് താൻ ഹൃദയത്തിൽ നിശ്ചയിച്ചിരുന്നു. ഒരു ഡിറ്റർമിനേഷൻ, അതായത് ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം ദാനിയേലിനുണ്ടായിരുന്നു. ദൈവം ആ തീരുമാനത്തെ പാലിക്കുവാൻ തക്കവണ്ണം ദൈവം ദാനിയേലിനെ സഹായിച്ചു. നിങ്ങളുടെ ജീവിതവും വിശുദ്ധമായി സൂക്ഷിക്കുവാൻ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. പരിശോധനയിൽ കൂടി കടന്നുപോയപ്പോൾ ദാനിയേലിനെ സഹായിച്ച ദൈവം നിങ്ങളെയും സഹായിക്കുവാൻ മതിയായവനാണ്. ദാനിയേലിൻ്റെ വീട് മാറി, സ്ഥലം മാറി, താൻ ജനിച്ച സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകപ്പെട്ടു. അവിടെയൊക്കെ ദാനിയേൽ ഉറച്ചു നിന്നു. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നിങ്ങളും ശക്തിപ്പെട്ടാൽ നിങ്ങളെ സഹായിക്കുവാൻ ശക്തീകരിക്കുവാൻ ദൈവം മതിയായവനാണ്. പരിശോധന എന്താണെന്ന് SBS VBSലും ഫൈഡേ VBS തുടങ്ങിയ VBSകളിലൊക്കെ നിങ്ങളിൽ ചിലർ പഠിച്ചിട്ടുണ്ടായിരിക്കണം. എന്താണ് ദാനിയേലിൻ്റെ സംഭവം, ചരിത്ര സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചത് ചില കൂട്ടുകാരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കാം. വീണ്ടും ആ കാര്യം ഞാനൊന്ന് പറയുമ്പോൾ പഠിച്ച ഓർമ്മയിൽ നിന്ന് അതൊന്ന് തിരികെ എടുത്ത് വീണ്ടും ചിന്തിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ഈ നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തരുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യാം. അവർക്ക് പ്രത്യേക ഭക്ഷണപാനീയങ്ങളൊക്കെ കൊടുക്കുവാനായിട്ട് അവിടെ തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ ദാനിയേലും കൂട്ടുകാരും ഒരപേക്ഷ നടത്തി, ഞങ്ങൾക്ക് പച്ചവെള്ളവും ശാഖപദാർത്ഥവും മതി, അതായത് പച്ചക്കറിയും പച്ചവെള്ളവും ഒക്കെ തന്നാൽ മതി, ഈ പറയപ്പെടുന്ന ആഹാരങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നവർ ഹൃദയത്തിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥനോട് അപേക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി അങ്ങനെ അങ്ങ് അനുവദിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ ചിത്രത്തിൽ അത് കാണുന്നുണ്ടല്ലോ. ദാനിയേൽ പറഞ്ഞു, ഈ കാണുന്ന ആഹാരങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്, 10 ദിവസത്തേക്ക് ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ദൈവത്തിൽ ആശ്രയിച്ച ദാനിയേലിനെ ദൈവം വിടുവിച്ചു. നമുക്കണം, അവരുടെ സാഹചര്യങ്ങൾ മാറി, പേര് മാറി, വീട് മാറി, സാഹചര്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ മാറിയപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ച ദാനിയേലിനെ ദൈവം സഹായിച്ചു. നിങ്ങളെയും സഹായിക്കുവാൻ ദൈവം മതിയായവനാണ്. ചില പ്രത്യേക കാര്യങ്ങളോട് നോ എന്ന് പറയുവാൻ, അതായത് മോശമായ കാര്യങ്ങളോട്, പിശാചിനോട് നോ എന്ന് പറയുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരും. വീണ്ടും ഞാൻ പറയട്ടെ, പിശാചിനോട് നോ എന്ന് പറയുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ പഠിച്ച വാക്യം ഓർക്കുന്നുണ്ടല്ലോ, ലേവിയ പുസ്തകം 11:44, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ലേവിയ പുസ്തകം 11:44. അതെ, പിശാചിനോട് അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളോട് നോ എന്ന് പറയുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരും. അതേ സമയത്ത് തന്നെ ശരിയായ കാര്യങ്ങളോട് യേസ് എന്ന് പറയാനുള്ള ശക്തിയും ദൈവം നിങ്ങൾക്ക് തരികയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കാം, ശരണപ്പെടാം. പരിശോധനകളൊക്കെ കഴിഞ്ഞു അവർ രാജാവിന് മുൻപിൽ വന്നപ്പോൾ ദാനിയേലിൻ്റെയും കൂട്ടുകാരുടെയും മുഖം ഏറ്റവും ശോഭയുള്ളതായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തെ മാനിച്ച ദാനിയേലിനെ ദൈവം മാനിച്ചതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. നിങ്ങളും ദൈവത്തെ അനുസരിച്ചാൽ, അതായത് തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള പ്രേരണ വരുമ്പോൾ ഇല്ല ഞാനിത് ചെയ്യത്തില്ല എന്ന് ദൈവത്തിൽ ആശ്രയിച്ചാൽ, ശരണപ്പെട്ടാൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുത്. അശുദ്ധി ഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ വരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? കാഴ്ചയിലൂടെ, അതായത് നോട്ടത്തിലൂടെ, കേൾവിയിലൂടെ, സംസാരത്തിലൂടെ. നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ എന്തുമാത്രം കുഴപ്പങ്ങളാണ്, കുറവുകളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ സാധിക്കുന്നത്. പാപം എന്നുള്ള വാക്കിൻ്റെ അർത്ഥമെന്താ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം പാപമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ റോമാലേഖനം 3:23, 6:23, ഇവിടെയെല്ലാം വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിന് ഇഷ്ടമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പാപമാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക, നോക്കുക, സംസാരിക്കുക, കേൾക്കുക, ചിന്തിക്കുക, ഇതെല്ലാം പാപമാണ്. വീണ്ടും പറയട്ടെ, ദാനിയേലിൻ്റെ വീടും മെനു മാറി, വീടു മാറി, പേരു മാറി, സാഹചര്യങ്ങളൊക്കെ മാറി, ഹൃദയത്തിലെടുത്ത തീരുമാനത്തിന് മാത്രം മാറ്റം വരുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. കാരണം
അവർ ഉറച്ച ഒരു തീരുമാനം അവർക്കുണ്ടായിരുന്നു. പിശാചിനെ ജയിച്ച് ഞങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കും. പിശാചിനെ ജയിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവത്തെ ആശ്രയിച്ച ദാനിയേലിനെ സഹായിച്ച ദൈവം നിങ്ങളെയും സഹായിക്കുവാൻ തക്കവണ്ണം മതിയായവനാണ്. ദൈവത്തോട് വ്യക്തിപരമായ ബന്ധമില്ലാത്ത അനേകരും അനേക കൂട്ടുകാർ ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ദൈവത്തോട് വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണപ്പെടുക. ദൈവം തീർച്ചയായിട്ടും സഹായിക്കും. ദൈവത്തോട്, അതായത് ദൈവം, ആരാ ദൈവം? ദൈവം സൃഷ്ടിതാവാണ്, സ്നേഹവാനാണ്, കരുണയുള്ളവനാണ്, നിങ്ങളെ സ്നേഹിക്കുന്നു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പാപത്തിൻ്റെ അനന്തരഫലം ദൈവത്തിൽ നിന്ന് അകലിച്ചയാണ്, നിത്യമായ മരണമാണ്. അകന്നുപോയ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തെക്കാൾ ഉപരി എന്തിനെയൊക്കെ സ്നേഹിക്കുന്നു അതെല്ലാം പാപമാണ്. വിശുദ്ധിയിൽ ജീവിതം സൂക്ഷിച്ചില്ലെങ്കിൽ വളരെയധികം പ്രയാസമുണ്ടായിത്തീരും. വിശുദ്ധിയിൽ ജീവിതം സൂക്ഷിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുക, ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് സഹായിക്കും. ഓരോ തീരുമാനമെടുക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിങ്ങനെ ചോദിക്കണം, ബൈബിൾ ഇതേപ്പറ്റി എന്ത് പറയുന്നു? വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണല്ലോ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സത്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ദാനിയേലിനെ ദൈവം സഹായിച്ചു. ഇത് ദൈവത്തിൽ നിന്ന്, അതായത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് തന്നെ അകറ്റുമോ? അങ്ങനെ അകറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരുമോ? ഞാൻ ഈ കാര്യം ചെയ്യുന്നത് മുഖാന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരുമോ? നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം ദൈവം മതിയായവനാണ്. ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ക്രിസ്തു യേശു തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു, രാജാതിരാജാവായി വേഗം വരുവാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ കൈകാലുകൾ വിരിച്ചു കൊടുത്തു, തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചു, നിന്ദയും പഴിയും ദുഷിയും ഒക്കെ ഏറ്റു. കൂട്ടുകാരെ, നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇതെല്ലാം സഹിച്ചത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം സ്വർഗത്തിൽ വസിക്കുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കും ദൈവമകനായിത്തീരാം, ദൈവമകളായിത്തീരുവാൻ സാധിക്കും. നോക്കുക, യേശു ക്രിസ്തു രാജാവായിട്ട് വേഗം വരാൻ പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും യേശു ക്രിസ്തുവിനോടൊപ്പം പറന്നുയരാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ സഹായിക്കുവാൻ മതിയായവനാണ്. ഈ ബാലലോകം സൺഡേ സ്കൂൾ മുഖാന്തരം അതിന് നിങ്ങൾക്കിടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.